ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാലത്തെ തന്നെ നമ്മുടെ താമരക്കുട്ടികളുടെ ഒപ്പം ആവട്ടെ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് അതേ മുകളിലേക്ക് വന്നേക്കാണ്. നമ്മുടെ മനസ്സും കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ മുകളിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. വെറൈറ്റീസായ എല്ലാ താമരകളും വിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു എന്ന് തോന്നുന്നു. രാത്രി നമ്മുടെ ചന്ദ്രഭാഗയുടെ ഫ്ലവർ ഇതേ ഒടിഞ്ഞ് താഴെ വീണ് കിടക്കായിരുന്നു. നല്ല വലിയ ഫ്ലവറായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നല്ല വെയിലൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചില്ല. നല്ല തണ്ടിന്, ആ ഫ്ലവറിൻ്റെ തണ്ടിന് നല്ല നീളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഒടിഞ്ഞു വീണത്. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കമ്പൊക്കെ കൊത്തി നിർത്തണമാവോ ഈ പൂവൊക്കെ ഇങ്ങനെ നേരെ നിൽക്കണമെങ്കിൽ. എല്ലോ പിയോണി ഇതേ വീണ് കിടക്കേണ്ടത്, പക്ഷേ ഒടിഞ്ഞിട്ടില്ല. നിറയെ എല്ലാത്തിലും നിറയെ നമുക്ക് നമ്മുടെ മനസ്സങ്ങോട്ട് സന്തോഷിക്കുന്ന വിധത്തിലുള്ള ഫ്ലവറുകളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതും വിരിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിരിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ ഒരു കൈ കൊണ്ട് വിരിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. എന്നിട്ട് ഞാൻ ഫോണൊക്കെ നിലത്ത് വെച്ചിട്ട് അതിനൊന്ന് വിരിയിപ്പിച്ച് കൊടുത്തിട്ടോ. താമരകളുടെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നിലത്തായിരുന്നു വെക്കേണ്ടത്. നിലത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ മുകളിലേക്കൊന്നും കയറി വരാണ്ട് തന്നെ നേരെ വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണെങ്കിൽ ആഹാ എന്ത് രസമായിരിക്കും അല്ലേ. പക്ഷെ നമുക്ക് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവറൊന്നും ഇടില്ല. ഒട്ടും തന്നെ വെയിൽ കിട്ടില്ലല്ലോ. താമരയ്ക്കാണെങ്കിൽ നല്ല പോലെ വെയിൽ ഉണ്ടാവണം, എന്നാലേ ഫ്ലവർ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ വെണ്ടയ്ക്കാക്കുട്ടന്മാരൊക്കെ പൂവിട്ടിട്ടുണ്ട്, മുളകുമേലും പൂവിട്ടിട്ടുണ്ട്. നമ്മുടെ ജമന്തി അല്ല ചെട്ടുമല്ലി, ചെട്ടുമല്ലി എന്നാണ് ഇവിടെ പറയുക. ചെട്ടുമല്ലിയൊക്കെ പൂവിട്ടിട്ടുണ്ട്. പിന്നെ നമു, കാവേരി, കർണ, അങ്ങനെ കുറേ വെറൈറ്റീസൊക്കെ ഒടിച്ചു. അപ്പം ഓരോ ദിവസം തലേ ദിവസം നോക്കുമ്പോഴൊന്നും നമ്മൾ ഈ മുട്ടൊക്കെ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത്, പിറ്റേ ദിവസം നേരം എടുത്ത് നോക്കുമ്പോൾ ഒക്കെ തിനും മുട്ട്. ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ആദ്യ കാലങ്ങളിൽ ലോട്ടസ് മേടിച്ച് വെച്ചത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ്. ആദ്യ സമയത്തൊക്കെ ലോട്ടസ് മേടിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലോൺമ കൊടുത്തിട്ട് ലോട്ടസ് വാങ്ങിച്ച് വെക്കുകയാണ് ചെയ്തിരുന്നത്. ഇതാ ഇത് കാവേരിയുടെ മുട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഫുള്ളും ഹാർഡി വെറൈറ്റീസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആ വെച്ച സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമര ഉണ്ടാവാത്ത ഒരു നേരം സമയം കണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഒന്നും പൂവുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മടുത്തതായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ ടെറസിൻ്റെ മുകളിൽ പേരമരം ഉണ്ട്, പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നിലത്തേക്ക് താഴേക്ക് വന്നപ്പോൾ ലക്കിനെ അഴിച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ലക്കി ചിരട്ടയും ചകിരിമടലും ചെരുപ്പും ഒക്കെ കൊണ്ടുവന്ന് വാതിക്കല് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ആയി കോളീസൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതെ ഇത് കുറേ കാലം മുന്നേ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അഗ്ലോണിമയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കുറേ നാളായി. അതൊക്കെ ഇതാ ഇപ്പോഴാണ് ഇങ്ങനെ പൊടിച്ച് വരണുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അഗ്ലോണിമയുടെ വില കുറയാത്തതിൻ്റെ കാരണം. എത്ര കാലം കഴിഞ്ഞിട്ട് ആ ഒരു തയ്യൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതേ ഞാൻ കോളീസൊക്കെ 10 പോട്ട് എൻ്റെ കയ്യിൽ ഇരിക്കണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച മറ്റോ മേടിച്ചതാണ്, റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ സമയം കിട്ടിയില്ല. അപ്പം 10-30 വെറൈറ്റീസ് ഞാൻ കോളീസ് വാങ്ങിച്ചായിരുന്നു, പക്ഷേ 30 പിടിച്ച് കിട്ടിയില്ല. 10-20 എണ്ണത്തോളം കണ്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 10 പോട്ട് മുന്നേ മേടിച്ചതിരിക്കണ്ടായിരുന്നു. ചകിരിച്ചോറൊക്കെ പിന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണല്ലോ നമ്മൾ. അപ്പോൾ ഞാൻ ആ 10 ചട്ടിയിലുള്ള കോളീസ് ഞാൻ വെച്ചു കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കിവിടെ വയ്ക്കാം. അവിടെ വെച്ചാൽ കാര്യമൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കണ്ട് വെയിലൊന്നും കിട്ടിയില്ല. ആ സൈഡിലൊക്കെ മാവിൻ്റെയും പുളിമരത്തിൻ്റെയും കൊമ്പുകളൊക്കെ വന്നിട്ട് ആർച്ചു പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഇങ്ങനത്തെ ഈ പുളിമരവും മാവൊക്കെ ഇങ്ങനെ നിൽക്കണ കണ്ടിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു സബ്സ്ക്രൈബർ കുട്ടി ഭയങ്കര കൂട്ടാട്ടോ. അവൾ കുട്ടി എൻ്റെ അടുത്ത് എപ്പോഴും വിളിച്ച് വാട്സപ്പിൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവളിങ്ങനെ ചോദിച്ചു മുന്നിൽ വെച്ചേക്കുന്ന ചെടി എന്താണ്, എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ അപ്പോൾ പറയുകയും ചെയ്തു അത് ഞങ്ങൾ സെറ്റ് ചെയ്തൊന്നുമില്ല, അതിൻ്റെ മുകളിൽ കൂടെ എന്തോ ഒരു ഹാങ്ങിങ്
ഹാങ്ങിങ് അല്ല വേറെന്തോ ഒരു പ്ലാന്റ് കൂടി പടർന്ന് കയറിയപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു അർച്ച് പോലെ എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു നിൽക്കണത്. സത്യത്തിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചല്ല, നാച്ചുറലായിട്ട് ഞങ്ങളുടെ പ്രകൃതിയാണ് അതെന്നൊക്കെ പറഞ്ഞ് വലിയ വെയിറ്റിട്ടു കേട്ടോ. എവിടെന്ന് ഇതൊക്കെ തന്നെ മരങ്ങളും ചെടികളും ഒക്കെ വളർന്ന് പന്തലിച്ച് അങ്ങനെ ആവണതാണ്. അതൊന്ന് വെട്ടി കാട്ടി കളഞ്ഞാലാണ് താഴേക്ക് ഇത്തിരി കാറ്റും വെളിച്ചമൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോളീസ് പോലത്തെ ചെടികളൊന്നും നമുക്ക് താഴെ വെക്കാൻ പറ്റില്ല കേട്ടോ. കോളീസിനൊക്കെ അത്യാവശ്യം നല്ല കളറ് കിട്ടണമെങ്കിൽ നല്ല വെയിൽ വേണ്ട, വെയിലത്ത് വെച്ചാലല്ല അതിൻ്റെ ആ കളറൊക്കെ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതാ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച അഗ്ലോണിമ ആണ് കേട്ടോ അതിൻ്റെ പേര്, എനിക്കറിയില്ല, അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഒരു സ്റ്റാർ ഡസ്റ്റും, സ്റ്റാർ ഡസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നൊക്കെ അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ കളക്ഷനിലുണ്ടായിരുന്നതും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞത് ഇരിക്കുന്നുണ്ടായിരുന്നു, അതിപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് നട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതേ കോളീസൊക്കെ ഞാൻ നട്ടതാ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ആയം പോലെ മുകളിലേക്ക് പതുക്കെ കയറ്റി വെക്കണം എന്നാണ് ആഗ്രഹം. മുകളിലേക്ക് കൊണ്ടു വയ്ക്കുമ്പോൾ ചേട്ടാ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും ഇതൊക്കെ മുകളിൽ കൊണ്ടു വെച്ചാലല്ലേ കട്ടിങ്സ് കൂടുതൽ കരുത്തോടെ ഉണ്ടാവുള്ളൂ. കരുത്തോടെ ഉണ്ടായാലല്ലേ നമുക്കതൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴാണെങ്കിലുണ്ടല്ലോ അത്യാവശ്യം നല്ല ചവറുകളൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. ഡെയിലി മുറ്റം അടിച്ചില്ലെങ്കിലും മുന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റടിച്ചില്ലെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ മുറ്റം കിടക്കായിരുന്നു കേട്ടോ. മഴയില്ലാത്ത സമയത്ത് കേട്ടോ, മഴ ഉള്ളപ്പോൾ സമയം മഴ പെയ്യുമ്പോഴുള്ള മുറ്റം നിങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവുമല്ലോ. മഴയില്ലാത്ത സമയത്ത് ചവറൊന്നും വീഴാണ്ട് നല്ല വൃത്തിയിൽ കിടക്കാറുണ്ട്. ഇപ്പം നല്ല അത്യാവശ്യം നന്നായിട്ട് ചവറുകളൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുറ്റടിക്കുമ്പോൾ ഞാൻ പറയാറില്ലേ, ഇങ്ങനത്തെ ഈ മുറ്റത്തുള്ള പുല്ലുകളൊക്കെ നമ്മളിങ്ങനെ കാണുന്നത് കാണുന്നത് ഓരോന്നിങ്ങനെ പറിച്ച് പറിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ പറഞ്ഞാൽ, ഇപ്പോഴേ നമ്മൾ ഈ തിരിച്ച് ജോലികളൊക്കെ തുടങ്ങിയാലാണ് ഓണം ആകുമ്പോഴേക്കും തീരുള്ളൂ. കാരണം നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് ആകെ 2-3 ഞായറാഴ്ചകൾ മാത്രമേ കിട്ടുള്ളൂ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്ത് വെക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ദിവസം പോയി കിട്ടും. അപ്പോൾ ഒഴിവുള്ള സമയങ്ങളിൽ നമ്മൾ കുറച്ച് ഇനിയിപ്പോൾ ഓണത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ പോലെ നമുക്ക് ഓണമൊന്നും ഉണ്ടായില്ല കേട്ടോ, വാലായ്മയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഓണമുണ്ട്. നമ്മൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ആഘോഷിക്കണം കേട്ടോ. ആഘോഷിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം ഓണത്തിനൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം ഓണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചേട്ടന് ലീവ് എടുത്തില്ല, ആരുമില്ല. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ അനിയൻ്റെ വൈഫാണ് മരിച്ചത്. അപ്പോൾ ഒട്ടും തന്നെ ഞങ്ങൾക്ക് ഓണാഘോഷത്തിൻ്റെ ഇത് മാത്രമല്ല അവളുടെ ആ ഒരു വേർപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക, മറക്കാൻ പറ്റാത്ത ആ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്. ഞങ്ങൾക്ക് വേറെ അയൽവക്കങ്ങളൊന്നുമില്ല, ആകെ ഞങ്ങൾ അനിയൻ്റെ വീട്ടുകാർ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഒരാളങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കണതിനപ്പുറമായിരുന്നു കേട്ടോ. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഓണമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ചേട്ടൻ്റെ അമ്മ പറയാറുണ്ട് കേട്ടോ, ആര് മരിച്ചാലും അമ്മിക്കോഴ വെച്ചിട്ടായാലും ഓണം കൊള്ളണം എന്ന് അമ്മ അങ്ങനെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് അത്ര വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ട് പോകുമ്പോൾ നമുക്ക് ആഘോഷങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. അങ്ങനത്തെ അമ്മ ആ സമയത്ത് നമുക്ക് നമ്മളുടെ അവരുടെ വേർപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളും ചിന്തിക്കാനേ പറ്റണില്ല ആഘോഷിക്കുക എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ പിന്നെ പിള്ളേരും മാങ്ങളെയും വൈഫും അമ്മയും ഒക്കെ ഉള്ള ആറിനും കൂടെ അങ്ങനെ ഇവിടെ നിന്നിട്ട് എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലും ഭയങ്കര വിഷമമായിരുന്നു. വെള്ളോണം ഒന്ന് ഇവിടെ നിന്ന് പോയാൽ മതി എന്നായിരുന്നു കേട്ടോ ആ കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ഇപ്രാവശ്യം ഓണമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഓണമൊക്കെ ഇപ്രാവശ്യം ആഘോഷിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിക്ക് മുന്നായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരുക്കങ്ങളൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് ജോലികൾ, നമ്മുടെ മുറ്റം വൃത്തിയാക്കൽ, അകം വൃത്തിയാക്കൽ, അങ്ങനത്തെ കുറേ ജോലികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കിട്ടണ സമയം കൊണ്ടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കണം. പിന്നൊന്നും അറിയില്ല, നമ്മൾ മുന്നേ കൂട്ടി ഒന്നും ഒരുക്കി വെക്കരുതെന്നും പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുക്കി വെക്കാണ്ട് നിവൃത്തിയില്ല, കാരണം ജോലി ഉള്ളതുകൊണ്ട് നമുക്ക് മുന്നേ കൂട്ടിയൊക്കെ ഓരോന്നൊക്കെ ആക്കി വെച്ചാലാണ്, അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ നമ്മൾ ആകെ തിക്കും തിരക്കും കൂട്ടേണ്ടി വരും.
അമ്മയുടെ ഇത് വെച്ചിട്ടാണെങ്കിൽ അമ്മ പറയണത് അമ്മി അമ്മ മരിച്ചാൽ പോലും അമ്മിക്കൂടെ വെച്ചിട്ട് ഓണം കൊള്ളണമെന്നായിരുന്നു ഇവിടെ ചേട്ടൻ്റെ അമ്മ പറഞ്ഞിരുന്നത് കേട്ടോ. ആൾക്ക് അങ്ങനെയാണ് കേട്ടോ, ഓണം ആയാലും വിഷു ആയാലും അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അമ്മ പറഞ്ഞതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇപ്പം മനസ്സിലായി വരുന്നുണ്ട് കേട്ടോ. കാരണം അമ്മമാർക്ക് എവിടേക്കും പോകാൻ പറ്റില്ല, നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ അവർ വീട്ടിലിരിക്കുമ്പോഴുള്ള ആ ഒരു വിഷമത്തിൻ്റെ ഇത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിഷമമൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ. അവർക്ക് എന്തോ ഒരു വിഷമമായിട്ട് ആ വിഷമമാണ് അവരെ ദേഷ്യത്തിൽ കൂടെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കും അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊന്നും ഇഷ്ടാവില്ല. ഏത് മരുമക്കൾക്കായാലും മക്കൾക്ക് പോലും ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല അല്ലേ. അമ്മമാരിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്കാകുമ്പോഴാണ് നമുക്കതിൻ്റെ അവർ എന്തോ പറയുക വിഷമിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നതെന്നുള്ള ആ ഒരു ഓർമ്മയൊക്കെ വരണത് കേട്ടോ. കാലം പോകെ നമ്മളും ഇതുപോലെയൊക്കെ ഒറ്റയ്ക്കാവും. കാരണം പിള്ളേരൊക്കെ വലുതെ ഇപ്പം കണ്ടില്ല, ഇപ്പോൾ തന്നെ കണ്ണൻ്റെ ഒരു ദിവസം പോയപ്പോൾ തന്നെ എനിക്കങ്ങോട് ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണെന്നറിയാം. പിള്ളേരൊക്കെ വലുതായി ജോലിക്കൊക്കെ പോയി കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അവർ നമ്മളെ നോക്കിയൊന്നും വീട്ടിലൊന്നും ഇരിക്കാനൊന്നും പോകണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടണ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമുക്ക് എന്താണോ സന്തോഷം കിട്ടണ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ചെയ്യുക തന്നെ വേണം കേട്ടോ. ആരായാലും ഏത് വീട്ടമ്മമാരായാലും നമ്മളെക്കൊണ്ട് പറ്റണ രീതിയിലുള്ള ഒരുപാട് ആർഭാടങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റണ രീതിയിൽ നമുക്ക് എന്ത് ഏത് രീതിയിലാണോ നമുക്ക് സന്തോഷം കിട്ടണത് അതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെടിയുടെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യണതും ചെടി വാങ്ങിക്കുന്നതും അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പുറത്തേക്ക് പോകണത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ വീട്ടിലെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളും മാത്രം നോക്കിയൊന്നും ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനത്തെ ഒരു ഇതിനോട് ഞാൻ യോജിക്കണമില്ല കേട്ടോ. നമ്മളുടേതായ രീതിയിൽ നമ്മൾ ജോലിയെടുത്തും നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിള്ളേർക്ക് വേണ്ടി മാത്രമൊന്നും ഒരിക്കലും നമ്മൾ ജീവിക്കരുത്. പിന്നീട് നമുക്ക് അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ടി വരും. കാരണം മക്കളൊക്കെ വലുതായി ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി നമ്മൾ ഒറ്റപ്പെട്ട് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടണ നല്ല നല്ല സമയങ്ങളും ഇപ്പം നമുക്ക് പോകാൻ കിട്ടുന്ന അവസരങ്ങളും ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്ത് തീർത്താലാണ് ഭാവിയിൽ നമ്മൾക്ക് ഒന്നും പറ്റാണ്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ആ ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് അതേക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മളന്ന് പോയില്ല, നമ്മുടെ മക്കൾ പോകുമ്പോൾ കുശുമ്പൂത്തിയിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇന്നത്തെ കാലത്തെ പിള്ളേരൊന്നും നമ്മളെ നോക്കി വീട്ടിലിരിക്കാനും ഒന്നും പോകണില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടണം, നമുക്ക് വൈകാരികമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും പാഴാക്കരുതെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എൻ്റെ തോന്നലും എൻ്റെ അഭിപ്രായവും ഒക്കെ അത് തന്നെയാണ്. വീട്ടമ്മമാർ വീട്ടിലെ പണി നോക്കി മക്കളെ മാത്രം മക്കളെയും ഭർത്താവിൻ്റെ കാര്യങ്ങളും മാത്രം നോക്കി വീട്ടിലിരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പക്ഷെ എൻ്റെ ഇത് എൻ്റെ അഭിപ്രായത്തോടെ എല്ലാ വീട്ടമ്മമാരും യോജിക്കണമെന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയണത്, വീട്ടിലെ ജോലികളെടുത്ത് മാത്രം വീട്ടിലിരുന്നാൽ പോരാ വീട്ടമ്മ. വീട്ടിലെ ജോലികളും ജോലിക്ക് പോക്കും ഒക്കെ ആകുമ്പോൾ നമുക്കും വേണ്ടേ ഒരു സന്തോഷം, നമുക്കും വേണ്ടേ റിലാക്സേഷൻ. നമ്മളും പുറത്തേക്കൊക്കെ പോകണം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ എന്നും വീട്ടിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം എന്നല്ല പറയണേ, വല്ലപ്പോഴൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക, വീട്ടിലുള്ളവരായിട്ട് സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് പോവുക. ഇനി അഥവാ ചിലർക്ക് അമ്പലങ്ങളിലൊക്കെ പോകണതായിരിക്കും ഇഷ്ടം, അപ്പോൾ അമ്പലങ്ങളിൽ പോകാൻ താല്പര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിൽ പോവുക. അതൊക്കെ നമ്മളിപ്പോൾ ഓടി നടന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് ആരോഗ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് പറ്റുള്ളൂ. നാളെ ഒരു കാലത്ത് നമ്മൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ടായി നമ്മളുടെ ഭർത്താവായാലും നമ്മളായാലും വീട്ടിലിരിക്കണ ഒരു സന്ദർഭം ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ മക്കളുടെ ആ ഒരു ഇതിൽ പോകണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ഒരിക്കലും ഇരിക്കരുത്. നമ്മൾക്ക് ജോലിയുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ വരുമാനമുള്ള സമയത്ത് നമുക്ക് പറ്റണം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണത് ഇപ്പോൾ ഓണായാലും വിഷു ആയാലും എന്തോ ആഘോഷങ്ങൾ വന്നായാലും ഞാൻ നന്നായിട്ട് തന്നെ ആഘോഷിക്കും കേട്ടോ. അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് ഭാവിയിൽ നമ്മുടെ മക്കൾക്കും അതുപോലെ ചെയ്യണം എന്ന് തോന്നിയാലും നമ്മളൊന്നും ചെയ്യാതിരുന്ന ചിലപ്പോൾ അവർക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഭാവിയിൽ നമ്മുടെ മക്കൾ ഇതുപോലെയൊക്കെ നമുക്ക് അവരുടെ നമ്മുടെ മക്കൾക്കും ഇതുപോലെയൊക്കെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമൊക്കെ തോന്നുള്ളൂ. നമ്മളൊന്നും ചെയ്യാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തൊട്ട് ഓണം എന്ത് വിഷു ഒന്നും അവർക്കൊരു ഇതായിട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ മനോഭാവം കേട്ടോ. അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നത് പതിവ് പോലെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ജോലിക്ക് പോകാൻ പോവുകയാണ്.
ചോറും കറികളൊക്കെ ആയി. കണന് കടലക്കറി വെച്ചിട്ട് കാണാൻ വെളുപ്പിനെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ടൂറൊക്കെ പോയി വന്നു. കണന് കടലക്കറി വെച്ചിട്ടുണ്ട്. വേറെ ഉച്ചക്കത്തേക്ക് കടലക്കറി തന്നെ ഉള്ളു. പിന്നെ തലേദിവസം മീൻകറി ഇരിക്കുന്നുണ്ട്. അതൊന്നും അവൻ കൂട്ടില്ല. ഞാനപ്പോൾ ഇതേ ഫുഡൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഇനിയിപ്പോൾ ജോലിക്ക് പോട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.